ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. എടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബീ അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാനാ, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്റാഫീൽ സൂക്ഷിക്കുന്നതാ. സൂരന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ശരീഫിത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കടില്ല രശൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ഈ ഭവനമാ മുൻ കാമികൾക്കിന്നുള്ളത്, അതിലേക്കു തന്നെ നമ്മളും ചൊല്ലുന്നത്. സയ്യിദുന ഇസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ, ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താണ് അപ്പോഴും ഇതു കണ്ട്, വിരപിക്കുവാൻ ഞാ സയ്യിദി വിറക്കൊണ്ട്. നരകത്തെയോർത്താൽ പോലുമില്ലിത് തങ്ങളിൽ, അതിലുപരിയാണ് കബറു കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രയ്ക്കുള്ള വഴി ആദ്യം ഇതാ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാലെപ്പോഴും വൻ നഷ്ടമാ. അതുകൊണ്ടു മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ, ഇഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. രക്ഷിക്കണേ സുബ്ഹാന റബ്ബി അന്ന്, അതിനുള്ള മാർഗം നൽകണേ നീ ഇന്ന്. ഖബറിൽ സുആലുണ്ടാകുമെന്നത് സത്യമാ, അത് വിശ്വസിക്കേണ്ടുന്നതും നിർബന്ധമാ. ഖുർആൻ ശരീഫിൽ തന്നെ സൂചനയുള്ളതാ, സൂറത്ത് ഇബ്രാഹിം അതിൽ കാണുന്നതാ. കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട്,
എണ്ണുന്ന പക്ഷം എഴുപതിനടുത്തുണ്ട്. അതിലേക്ക് രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും മുൻകർണകീരന്നാണ് നാമം എന്നതും കണ്ടാൽ വിറയ്ക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. കണ്ടാൽ ഭയം തോന്നുന്ന രൂപം ഉള്ളതാ അതുകൊണ്ട് മുൻകർ എന്ന നാമം വന്നതാ. മുൻപരിചയം മയ്യത്തിനിൽ അത് വ്യക്തമാ അതിനാൽ നക്കീരെന്നുള്ള പേരും ബന്ധമാ. റബ്ബേതി നബിയേതാണ് ദീനും ഏതാ ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ലാഹു ജല്ല ജലാലുഹു നബി മുസ്തഫ ദീനിന്റെ ഇസ്ലാം ദീനുഹു. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും. സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നേ. അനസെന്നവർ റിപ്പോർട്ടു ചെയ്തിട്ടുള്ളതാ അവർക്കത് തമീമുദ്ദാരിയിൽ നിന്നുള്ളതാ. തലഭാഗത്തിൽ നിൽക്കുന്നതാ മലക്കുന്ന് കാൽഭാഗത്തിൽ നിൽക്കുന്നതാ പിന്നൊന്ന്. കാൽഭാഗത്തുള്ളവരാസുആൽ ചെയ്യുന്നത് എന്നഹ്മദുന്നഫുറാവിയാ പറയുന്നത്. ഇതുപോലെ തന്നെ മഷാരിക്കിൽ പറയുന്നതാ ഇരുപത്തിയഞ്ചിൽ നോക്കിയാൽ കാണുന്നതാ. അത് ഏഴു ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബുക്കി ഇമാമും വ്യക്തമായി പറയുന്നു. അത് ഏതു ഭാഷയിലാണതിൽ കൗലുള്ളതാ അറബിയത്തും അജമീയത്തും പറയുന്നതാ. വിശ്വാസപരമായി മാത്രമാ ചോദിക്കലും എന്നാ മഷാരിക്ക് പേജ് ഇരുപത്തഞ്ചിലും. നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ ഇബിലീസുടൻ തന്നെ വിടെ വെളിവാകുന്നതാ. ഞാനെന്നു പറയാനും അവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാനവർ പറയുന്നതാ. സപ്പോർട്ടിനായി തുറുമുതി ഇമാം അതിലുണ്ട് തിരുവചനവും അതിലേക്ക് സൂചനയുണ്ട്. സുബ്ഹാന റബ്ബി കാക്കണേ ഇളകാതെ ഹഖായ പാതയിലാക്കണേ വളയാതെ. ഖുർആൻ ഷരീഫിനെ നിത്യവും ഓതേണ്ടതാ കബറിൽ ജവാബിൻ ഏറ്റവും ഉതകുന്നതാ. എന്നാ ഷഖീഖുൽ ബൽഹിദാൻ പറയുന്നത് റൗദുൽ റയാഹിൽ വിശദമായി കുറിക്കുന്നത്. ഇതുപോലെ ഹാഷിയത്തുൽ ഖരീദയിൽ വന്നതാ അറുപത്തിയെട്ടിൽ വിശദമായി വിവരിച്ചതാ. റൂഹിനെ ബദൻ മുഴുവൻ മടക്കും കൈലയിൽ പകുതിക്കുമേൽഭാഗം മടക്കും റാജിഹിൽ. ഇതുപോലെ തന്നെ മശാരിഖിൽ പറയുന്നതാ ഇരുപത്തിയഞ്ചിൽ നോക്കിയാൽ കാണുന്നതാ. ഖബറിൽ സുആലില്ലാത്തവർ പലരുണ്ട് നിരവധി ഹദീസും തെളിവിലേക്കതിലുണ്ട്. ശുഹദാക്കളായാൽ ചോദ്യമേയില്ലെന്ന്
ബഹുഭൂരിപക്ഷം ഒത്തു സമ്മതിക്കുന്നു. മരിച്ചെങ്കിലും ഇന്നും അവർ ഹയ്യാണ് എന്നുള്ള തത്വം തന്നതിൽ തെളിവാണ്. മുർസൽ നബിക്കും ചോദ്യം അതിലില്ലെന്ന് ബഹറുൽ കലാമിൽ നസഫിയും പറയുന്നു. ഒരു ഖീലയിൽ അവരോടുമുണ്ടെന്നുണ്ട്, തബ്ലീഗിനെ കുറിച്ചാണതെന്നും ഉണ്ട്. അംലാക്കിനില്ലെന്നാണ് ഫാക്കിഹാനിയും, ജിന്നില്ലാതുണ്ടെന്നാണ് ഇമാം സുയൂത്തിയും. സിദ്ദീഖിനും ഖബറിൽ സുആലില്ലാത്തതാ കുർത്തുബി ഇമാം ഇത് വ്യക്തമായി പറയുന്നതാ. അത്ഫാനിനില്ലെന്നാണ് അർജയിലുള്ളത്, മുൻമന്തിയിൽ നസഫി ഇമാമാണുള്ളത്. മത്തൂനും അബ്തൂനും ഹരീഖും പിന്നെ തൊൽക്കാൽ മരിച്ചവളും ഇതിൽ ശരി തന്നെ. വ്യഭിചാര ഗർഭം തന്നെ ആയാലും അത് ശരിയെന്നതാ ബാജൂരിയിൽ പറയുന്നത്. ഗരീഖ് ദാത്തുൽ ജംബിദിൽ ഉൾപ്പെട്ടതാ, അതുമാൽ മരിച്ചവനും സുആലില്ലാത്തതാ. ജുമുഅദിനം മരിച്ചാൽ അവർക്കില്ലെന്ന, അതുപോലെ ജുമുഅറാവിലും വിധിയെന്ന. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ, തുറുമുദിയിലും നീ നോക്കിയാൽ കാണുന്നതാ. വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞു എന്നാൽ പിന്നെ ഫലം വെള്ളിയാഴ്ചയ്ക്കുള്ളതായത് തന്നെ. എന്നും മശാരിഖിൽ നോക്കിയാൽ കാണുന്നതാ, ഇരുപത്തിയഞ്ചിൽ വ്യക്തമായി പറയുന്നതാ. മുൽക്കെന്ന സൂറത്തോതി എല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്നു വന്നു ഹദീസതിൽ. അതുപോലെ സജദാ ഓതി വന്നാലും അത് ഫലം ചെയ്യുമെന്നാണ് ഹദീസിൽ ഉള്ളത്. ഇത് രണ്ടും ഓതാതൊരു ദിനം പോലും നബി ഉറങ്ങുന്നതല്ലെന്ന ഹദീസും സാഹിബീ. തുറുമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, അതുപോലെ തന്നെ നസാഇഹും വിവരിച്ചതാ. ആരോ നമസ്കരിക്കുന്നു എന്നാൽ സുന്നത്തായി റക്അത്ത് രണ്ട് ഇശാക്കു ശേഷം റബ്ബിനായി. സൂറത്ത് സജദ ആദ്യമിൽ ഓതേണ്ടതാ, രണ്ടിൽ തബാരക സൂറത്തും വേണ്ടുന്നതാ. സൂറത്ത് ഫാത്തിഹ ഓതി അതിനും ശേഷമാ ഓതേണ്ടതെന്നുണർത്തേണ്ടതിൽ അത് വ്യക്തമാ. എന്നാൽ അവനത് ലൈലത്തുൽ ഖദ്റോടും സാമ്യം വരും അറഫയിലെ നേർത്തത്തോടും. ഇത് അൽബിദായത്തുൻ നിഹായയിലുള്ളതാ, 249 വിവരിച്ചതാ. അനസ് ബിനു മാലിക്കിൽ ഇന്നു വീണ്ടും ദൈറബീ വിവരിച്ചു തോവൂസിന്റെ അമലും സാഹിബീ. സുഹൃത്തെ ഇതെത്ര അമൂല്യമായൊരു രത്നമാ, ദൈനംദിനം പതിവാക്കി വന്നാൽ ഭാഗ്യമാ. അവറിന്റെ ഫിതിനയിൽ നിന്നു രക്ഷ ലഭിക്കുമേ,
ഓരോരു ഹർഫിന് നൂറ് ഫലവും കിട്ടുമേ. കൂടാതെ അറഫയിൽ നിന്ന് ഫലവും പിന്നെ ഖദറിന്റെ ലൈലിന് തുല്യ ലൈലും തന്നെ. അതുമാത്രമല്ല സലാം കടിഞ്ഞാൽ പിന്നെ ചോദ്യത്തിനുത്തരമുള്ളതും ശരി തന്നെ. കബറിന്റെ മേൽ ചവിട്ടുന്നതും പാടില്ല, ആവശ്യമായി വന്നാൽ അതിൽ കേസില്ല. കാഷ്ടിക്കുവാനിരിക്കുന്നതേറ്റം കുറ്റമാം, അതുപോലെ മൂത്രിക്കുന്നതും അന്യായമാം. ഇത് തൊഴ്ഫ മൂന്നാം ഭാഗമിൽ കാണുന്നതാ. 175 പറയുന്നതാ മഖാബിറിന്റെ അടിയിൽ ചെരുപ്പുധരിച്ചതായി നടക്കൽ കറാഹത്തില്ല നജസില്ലാത്തതായി. ശർവാനിയിൽ നീ നോക്ക് മൂന്നാം ഭാഗമിൽ കാണുന്നതാണൊരു 185 തസീയത്തും ഒരു 3 സുന്നാം. അവിടം കഴിഞ്ഞാൽ പിന്നെ മക്റൂഹന്നാം, മരിച്ചാൽ അതിൻ പേരിൽ ജവാസ ശബ്ദവും ഇല്ലാത്ത രീതിയിൽ കരയലെന്ന നിയമവും. നിലവിളി ഹറാമെന്നുണ്ട് നെഞ്ചത്തടികളും ഉരുളുന്നതും ക്ഷമ വിട്ട പല ബഹളങ്ങളും. റബ്ബിന്റെ വിധിയിൽ ഇതൊക്കെയും പ്രതിഷേധമായി കാട്ടുന്ന രീതികളാണതും വൻ കുറ്റമായി. മയ്യത്തിനും നിദീനാൽ ഉപദ്രവമുണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. റബ്ബിന്റെ വിധിയിൽ നീ വെറുത്താൽ പിന്നെ അമലൊക്കെയും പൊളിയുന്നതാണുടൻ തന്നെ. ഇതിൽ ശ്രദ്ധയുള്ളവരേറ്റവും കുറവാണ്. കാര്യം നിസാരം, അപകടം വലുതാണ്. എന്നും അബുൽ ഹസൻ ഷാദുലി പറയുന്നതാ. നോക്കാം ഖിത്താലിൽ 9 കരച്ചിൽ ഹബീബേ 10 എന്നുള്ളതും സിഫറുസ്സആദയിലുണ്ട്. സന്തോഷമായാൽ കരയുന്നതാണതിലൊന്ന്, സന്താപമായാൽ കരയുന്നതാ മറ്റൊന്ന്. തണുപ്പുള്ളതാണാദ്യം പറഞ്ഞതിലുള്ളത്, ചൂടുള്ളതാ രണ്ടാമതിൽ ഒലിക്കുന്നത്. എന്നുള്ളതും നീ ഹലബിയിൽ കാണുന്നതാ. 34 പേജ് 2 വന്നതാ. സിദ്ദീഖ് റളിയല്ലാഹു നബിയോടൊത്ത് ഹിജ്റത്തിനനുവാദം വരും സമയത്ത് സന്തോഷമൽക്കരയുന്നതും ഞാൻ കണ്ടതാ. എന്നുള്ളതും മകള ഇഷ പറയുന്നതാ. ഭയം കൊണ്ടു കരയും അലിവിനും കരയുന്നതാ. അമലിന്റെ പേരിലും ഹബ്ബിലും കരയുന്നതാ. കരയും കരച്ചിൽ കണ്ടിതേടാമത്തതാ.
അതുപോലെ തന്നെ വീശപ്പിനാൽ കരയുന്നതാ. കള്ളത്തരത്തിലുമുണ്ട് പിന്നെ നിഫാക്കിലും, ഇതിനൊക്കെയും മിസിലുള്ളതാ ഗ്രന്ഥത്തിലും. തസ്ബീത്ത് ചോദിക്കുന്നതും ഖദ് സുന്ന, അതിനൊരു ജമാഅത്ത് അവിടെ നിൽക്കണമെന്നാം. മിൻഹാജിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 206 പേജ് 3 വന്നതാ. അംറുബ് ആസിയിൽ നിന്ന് വന്നിട്ടുള്ളതും, അത് മുസ്ലിമാരെ പോട്ട് ചെയ്തിട്ടുള്ളതും. അതുപോലെ തൽഖീൻ സുന്നത്താണെന്നുള്ളതാ, അത് മൈനറിൽ സുന്നത്തുമില്ലെന്നുള്ളതാ. ഇത് തോൾഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 208 വ്യക്തമായി പറയുന്നതാ. ഖബറിൽ പ്രകാശത്തിൻ്റെ മാർഗം തന്നെ രാവിൽ നമസ്കാരത്തിലാണ് പൊന്നെ. എന്നാ ശഖീഖുൽ ബൽഖി താൻ പറയുന്നത്, റൗളുൽ റയാഹീൻ നോക്കി വിവരിക്കുന്നത്, ഒരു നല്ല നീയത്തിൻ്റെ ബാബൊരു വ്യക്തിയും തുറക്കുന്നു എന്നാൽ ബാതിൽ 70 തന്നെയും തുറക്കുന്നതാണ്. അല്ലാഹു തൗഫീഖിൻ്റെതായി ഷഹ്റാനി തബഖാത്തിൽ ഇതും വിവരിച്ചതായി. ഇതുപോലെ ചീത്തേക്കുള്ളതും തുറക്കുന്നത്, നിസ്സഹായതയ്ക്കുള്ളത് തുറക്കും 70. കൽബിൽ പ്രകാശം നൽകണേ നീ ഞങ്ങളിൽ, അതുപോലെ താറബെ പ്രകാശം ഖബ്റതിൽ. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും, ഈമാൻ പ്രകാശിക്കുന്ന കാലം മുഴുവനും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഇടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബീ അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാനാ,